തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സെയിൻ ലാബ്ദീൻ കൂടി കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് സേഫ് പതിമൂന്നാമത്തെ ദിവസം ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പതിമൂന്നാമത്തെ ദിവസം ജാമ്യ ഹർജി തള്ളിയതിന് മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു ശേഷമാണ് പി ദിവ്യ കീഴടങ്ങുന്നത് കാരണം പത്തനംതിട്ടയിലെ സി പി എം അപ്പോൾ തന്നെ ദിവ്യക്കെതിരെ രംഗത്തെത്തിയിരുന്നെങ്കിലും കണ്ണൂർ സി പി എമ്മിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ ദിവ്യയെ ഇത്ര കാലം സംരക്ഷിച്ചു ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ പിന്നെ പാർട്ടിയുടെ സമ്മേളന കാലവുമുണ്ട് അപ്പോൾ ഇനി ഒരു ഡാമേജ് ഉണ്ടാവരുത് എന്ന രീതിയിൽ തുടർ നടപടികൾ അച്ചടക്ക നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അല്ലേ സംഘടനാ നടപടിയിലേക്കുള്ള സാധ്യതകൾ നിൽക്കുന്നുണ്ട് പക്ഷേ അത് വേഗത്തിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന സി പി എമ്മിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞായിരിക്കും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോഴുള്ള വിവാദങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സി പി എം ശ്രമിക്കുന്നത് കാരണം ഈ വിഷയത്തിൽ ആദ്യം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കുന്നുണ്ട് സതുദ്ദേശപരമായിരുന്നു വിമർശനമെന്ന് പറഞ്ഞതിനൊപ്പം തന്നെ അത് ഒഴി എന്ന എന്ന് വാചകം കൂടി ഉൾപ്പെടുത്തി അതിന് പിന്നാലെയാണ് പത്തനംതിട്ട പത്തനംതിട്ട പാർട്ടി കടുത്ത നിലപാടുമായി രംഗത്ത് വരുന്നത് പത്തനംതിട്ട പാർട്ടി സ്വീകരിച്ചതോടെ സംസ്ഥാന നേതൃത്വം വെട്ടില്ല അങ്ങനെയാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചുകൊണ്ട് ഞങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന പരസ്യ പ്രഖ്യാപനം നടത്തുന്നത് അതായത് ദിവ്യയ്ക്കൊപ്പമല്ല ഞങ്ങൾ നവീൻ ബാബുവിനൊപ്പമാണ് നമ്മൾ ഞങ്ങൾ എന്ന നിലപാട് അവിടെ പ്രഖ്യാപിക്കുകയാണ് സി നേതൃത്വം ചെയ്തത് അതേസമയം തന്നെ പാർട്ടി അവർക്ക് ഒളിവിൽ കഴിയാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം പാർട്ടി തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട പാർട്ടി കഴിഞ്ഞ ആഴ്ച ചേർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനകത്തൊരു ധാരണ ഉണ്ടാക്കിയിരുന്നു എന്തായാലും നിയമപരമായ വഴിയിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെന്നുണ്ടെങ്കിൽ ദിവ്യ പോലീസിന് മുന്നിൽ ഹാജരാകണം എന്ന തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ തന്നെ എടുത്തതാണ് ഇന്നപ്പോലെ തള്ളിക്കറിഞ്ഞപ്പോൾ ദിവ്യയ്ക്ക് മുന്നിലും പാർട്ടിക്ക് മുന്നിലും മറ്റ് നിയമപരമായ വഴികളുണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാം ഹൈക്കോടതി തള്ളിക്കഴിഞ്ഞാൽ കോടതിയിലേക്ക് പോകാം അത്രയും കാലം വേണമെങ്കിൽ ഒളിവിൽ കഴിയാനുള്ള സംവിധാനമൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് കണ്ണൂർ എന്ന് പറയുന്നത് കണ്ണൂരല്ല സി പി എമ്മിനെവിടെ വിചാരിച്ചാലും ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നൊരു സംവിധാനമാണുള്ളത് ഏത് പാർട്ടിയായാലും അങ്ങനെയൊക്കെ കഴിയും അത് സി പി എം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ പ്രത്യേകിച്ച് അത് കഴിയും എന്നുള്ളത് വസ്തുത അവിടെ ആ നിയമപരമായ വഴികൾ തേടേണ്ടതില്ല ഇനി അത് ഇനി ഹാജരാവുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഹാജരാവാൻ വേണ്ടി പാർട്ടി നിർദ്ദേശം നൽകി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമവഴികളിൽ കൂടെ പോകാനായിരിക്കും പാർട്ടി തീരുമാനിക്കുക അത് ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും പോയി സുപ്രീം കോടതി കൂടി തള്ളിയാൽ മാത്രമേ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ വഴിയിലേക്ക് പോകാൻ കഴിയില്ല പോകാൻ കഴിയും പക്ഷേ അവിടെ ചില നിയമപരമായ ചില പ്രശ്നങ്ങൾ അല്ല സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ലിസ്റ്റ് ചെയ്ത് മാറ്റും ലിസ്റ്റ് ചെയ്ത് മാറ്റി രണ്ട് ദിവസത്തിന് ചേച്ച ശേഷമായിരിക്കും ചിലപ്പോൾ ഹിയറിങ് നടക്കുക ഹിയറിംഗ് ഒന്ന് ഒന്നര മണിക്കൂർ എടുത്തിട്ട് ആ ഹിയറിംഗ് നടക്കും ഹിയറിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോടതി വിധി പറയാൻ വേണ്ടി മാറ്റും അതെപ്പോൾ വിധി പറയും എന്ന വ്യക്തതയില്ല ഒരു എട്ടു വർഷം എന്തായാലും ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എട്ട് ദിവസം എന്ന് സംബന് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ച് നിർണായകമാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ചും എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും നിർണായകമാണ് ബി ജെ പി ഒരു കളത്തിലുണ്ട് പാലക്കാട് ഒരു കളത്തിലുണ്ട് എന്നുള്ളൊരു വസ്തുത അങ്ങനെ ഒരു രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വീണ്ടും ഈ എട്ട് ദിവസം കഴിയുമ്പോൾ അത് ഹൈക്കോടതി കൂടി തെളിവുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും സജീവ രാഷ്ട്രീയമായി വരും അതിന് മറുപടി പറയാനുള്ള സമയം മാത്രമായി അത് മാറും ഈ എട്ടാമത്തെ ദിവസവും മുൻപാത്ത ദിവസവും ഒക്കെ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന സമയമാണ് ഈ ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടികളുള്ളത് വയനാട് ചേലക്കര അതുപോലെ തന്നെ പാലക്കാട് മുഖ്യമന്ത്രി ഈ പ്രചരണ പരിപാടികളിലേക്ക് വരുന്നതിനിടയിൽ ഹൈക്കോടതി തള്ളിക്കളയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന മറ്റ് കാര്യങ്ങളുണ്ട് മറ്റ് രാഷ്ട്രീയമുണ്ടാകും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിൻ്റെ ഇടപെടൽ പ്രതിപക്ഷത്തിനെതിരായ വിമർശനം ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ മാറിക്കൊണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് എന്ത് പറയുന്നു എന്ന ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും അങ്ങനെ ഒരു ശ്രദ്ധ ആ രാഷ്ട്രീയ ചർച്ച അങ്ങനെ മാറ്റി മുഖ്യമന്ത്രി പറയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി ദിവ്യയിലേക്ക് ഒതുക്കാൻ വേണ്ടി സി പി എം ആലോചിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇനി ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല അത് പിന്നീട് ആലോചിക്കാം ഹൈക്കോടതിയിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല നിലവിൽ കസ്റ്റഡിയിലാണ് ഉള്ളത് ഇനി അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ജാമ്യ ഹർജി ദിവ്യയുടെ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും അത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും കോടതിയെ സമീപിക്കണോ വേണ്ടോ എന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുന്നത് അത് രണ്ട് ദിവസത്തിനകം വാദം കേട്ട് ഒരു പക്ഷേ ജാമ്യം കിട്ടാൻ കഴിയുന്ന തരത്തിലായിരിക്കാം അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറയുമ്പോൾ അത് സാധാരണഗതിയിൽ അങ്ങനെ ജാമ്യം കിട്ടാറുണ്ട് ഇതിൽ പക്ഷേ പ്രത്യക്ഷമായ ചില തെളിവുകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ട് മൂന്ന് ദിവസം എന്തായാലും ജയിലിനകത്തായിരിക്കും എന്ന കാര്യത്തിലും സംശയം വേണ്ട ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുക അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം വൈദ്യ പരിശോധന നടത്തുക മജിസ്ട്രേറ്റിൻ്റെ വീടിലപ്പോൾ അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് അതെ അഞ്ചു മണി കഴിഞ്ഞു അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലായിരിക്കും ഹാജരാക്കുക മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ ആ സമയത്ത് അങ്ങനെ സാധാരണ ഗതിയിൽ അന്വേഷണ സംഘം സമർപ്പിക്കാറില്ല പെട്ടെന്ന് കസ്റ്റഡിയിൽ വേണം എന്ന് പറയാറില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണ് ആദ്യം ആ ചെയ്യുന്നത് പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടും ആ ഈ പതിനാല് എന്ന് പറയുന്നത് ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ വേഗത്തിൽ തന്നെ അത് ചെയ്യാൻ സാധ്യതയുണ്ട് പോലീസ് ഈ ഇത് സെൻസേഷൽ കേസായത് പോലീസ് വേഗത്തിൽ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കേസുകളിലും കണ്ടു വന്നിട്ടുള്ളത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ ഈ വിഷയത്തിൽ അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നാളെ തന്നെ സമർപ്പിക്കുകയും നാളെ തന്നെ സമർപ്പിച്ചാൽ കോടതി നാളെ തന്നെ പരിഗണിക്കണം എന്നില്ല ഒരുപക്ഷെ പിന്നൊരു ദിവസത്തേക്ക് പോസ്റ്റ് ചെയ്ത് മറ്റന്നാളത്തേക്ക് പോസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കുമ്പോൾ അതിനെ കോടതി തള്ളിക്കളയാറില്ല കസ്റ്റഡി കൊടുക്കാറുണ്ട് എത്ര ദിവസം കസ്റ്റഡി വേണം ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റമായതുകൊണ്ട് തന്നെ മൂന്നോ നാലോ ദിവസമായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം അനുവദിച്ചാലായി ഞാൻ കസ്റ്റഡിയിൽ കിട്ടുകയാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് വിശദമായ മൊഴിയെടുപ്പാണ് ആ ചോദ്യം ചെയ്യലാണ് ആ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പ് വേണം ഇത് ആത്മഹത്യാ പ്രേരണമാണെങ്കിലും പ്രതിയാണല്ലോ സ്വാഭാവികം കൊണ്ട് ഈ പറയുന്ന സ്ഥലത്ത് കൺസേൺഡ് സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുക്കണം പിന്നീട് ഈ പറയുന്ന പമ്പ് പ്രശാന്തൻ അവരുടെ എല്ലാം മൊഴി ആ രേഖപ്പെടുത്തണം അതിനിടയിൽ തന്നെ ജാമ്യ ഹർജിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ജാമ്യം കിട്ടും എന്ന വിലയിരുത്തലാണ് ദിവ്യയുടെ അഭിഭാഷകർക്ക് അടക്കം ഉള്ളത് എന്തായാലും മറ്റു മാർഗങ്ങളില്ലാതെയാണ് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മറ്റു മാർഗങ്ങളില്ലാതെയാണ് സി പി എം നേതൃത്വം ദിവ്യയോട് കീഴടങ്ങാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത്